ഹരിയാനയിലെ ഇരുപത് മണ്ഡലങ്ങളിലെ ഇവി എമ്മുകൾ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവി എമ്മിനെ കുറിച്ച് വ്യാപകമായ പരാതിയും അതിനുള്ള ചില തെളിവുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും ആധികാരികമായതും ബിജെപിക്ക് തിരിച്ചടിയാകുന്നതുമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് നടത്തുന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിൽ ഇവി എം മെഷീനുകളിൽ ക്രമക്കേട് നടന്നുവെന്നും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ മുൻ മുഖ്യമന്ത്രിമാരായ സിംഗ് ഹൂഡ അശോക് ഗെലോട്ട് എ സി സി ക്കളായ കെ സി വേണുഗോപാൽ ജയറമേശ് എന്നിവരടക്കമുള്ള സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം വലിയ മുന്നൊരുക്കങ്ങളും ഇതിനായി നടത്തുന്നുണ്ട് ഹരിയാനയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലെ തെളിവ് സഹിതമുള്ള പ്രത്യേക പരാതികളും ഇതിനൊപ്പം നൽകുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് മെമ്മോറം കൈമാറിക്കഴിഞ്ഞു ഇരുപത് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്തുവെന്നാണ് കോൺഗ്രസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഏഴ് മണ്ഡലങ്ങളിലെ ഇടപെടലുകളെ സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ പരാതിക്കൊപ്പം സമർപ്പിച്ചിരിക്കുകയാണ് ഇ വി എം തട്ടിപ്പ് നടന്നുവെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ബാറ്ററിയിലൂടെയാണ് സാധാരണഗതിയിൽ ഇ വി എം മെഷീനുകളിൽ തൊണ്ണൂറ് ശതമാനം ബാറ്ററി ചാർജ് ഉണ്ടാകാറുണ്ട് എന്നാൽ ഹരിയാനയിലെ മിക്ക മണ്ഡലങ്ങളിലെ മെഷീനുകളിലും അറുപത് മുതൽ എഴുപത് ശതമാനത്തിൽ താഴെ വരെ ചാർജ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് മെഷീനുകളിൽ ക്രമക്കേട് നടന്നുവെന്നും അത് ഉപയോഗിച്ചു ഉപയോഗിച്ചുവെന്നുള്ളതിന്റെ തെളിവാണ് ഇതിലാണ് ഇനി സമഗ്ര അന്വേഷണം നടത്തേണ്ടത് അത് നിർബന്ധമായും വേണമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം കാരണം വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ പിന്നിൽ നിന്ന ശേഷം അമ്പരപ്പിക്കുന്ന ഒരു തിരിച്ചുവരവിലൂടെയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചു കയറിയത് ആദ്യ മണിക്കൂറിൽ എഴുപതിലേറെ സീറ്റ് വരെ ലീഡ് നേടിയ കോൺഗ്രസിനെ മലർത്തിയടിച്ചുകൊണ്ടുള്ള ബിജെപിയുടെ മുന്നേറ്റമാണ് പിന്നീട് കണ്ടത് ബിജെപി നാൽപ്പത്തിയെട്ട് സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് മുപ്പത്തിയേഴ് സീറ്റിലേക്ക് ഒതുങ്ങി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമ്പോൾ പരാതി ഒരുപക്ഷെ അവർ മുഖവിലയ്ക്ക് എടുക്കണമെന്നില്ല എന്നാൽ പരാതി കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വലിയ സമ്മർദ്ദം ഇതിന്മേൽ ഉണ്ടാകും അത് ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ട് മറ്റൊരു തീരുമാനം എടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതുകൊണ്ടുതന്നെ സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഒരു തീരുമാനമുണ്ടായില്ലെങ്കിലും സുപ്രീംകോടതിയിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്